നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ സത്യം എന്തുണ്ടായാലും. പിന്നെ വേറെ കണ്ണാണ്, നമുക്ക് കുറെ സാമ്പത്തികം സംഭവം കാണണ്ടത്. ഹലോ നമസ്കാരം, മിസ്റ്റർ പാലക്കാടിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാടിലെ ചുറ്റിപ്പാറ, അതായത് ചുറ്റിപ്പാറ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം ഫിറോസ്ഖാന്റെ കൃഷിയിടത്തിലോട്ടാട്ടോ. ഇവിടെ ഒരു വെറൈറ്റി സംഭവം നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ചിലവർ കാണാത്തവരുണ്ടാവും. അപ്പൊ ആ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും ജസ്റ്റ് ഒന്ന് ഫോളോ ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫിറോസ്ഖാന്റെ കൃഷിയിടത്തിലാട്ടോ. അതായത് അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെയാണ് നമ്മുടെ പുത്ര, നമ്മുടെ ഫിറോസ്ഖാൻ. ഫിറോസ്ഖാൻ നമസ്കാരം. നമസ്കാരം. അവിടെ പാലക്കാടിന്റെ നമ്മുടെ അഭിമാനമായ ഫിറോസ്ഖാൻ കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൃഷി തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കണം. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടാക്കണം, ഇത് കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായിട്ട് വാങ്ങി വെച്ച് അതിൽ നിന്നും വീണ്ടെടുത്ത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പോവാം. ഇത് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് തന്നെ ചെയ്യാം. കുറഞ്ഞത് 10 മുതൽ നമുക്ക് എടുക്കാം. ഇതിൽ 2 കമ്പ് നമ്മൾ ഒടിച്ചിടിച്ചിട്ടാണ് ഇതിനെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ കൊടുക്കാനുള്ളത് നമുക്ക് ഇത്ര അയക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താ പറയുക, നമുക്ക് പോസ്റ്റൽ ഷിപ്പിംഗ് ചാർജ് നമ്മൾ 49 രൂപയാണ്. അതിൽ 200 ഗ്രാമിന് കൂടാൻ പാടില്ല. 200 ഗ്രാമിന് കൂടിയാൽ ഷിപ്പിംഗ് ചാർജ് കൂടും, 59, 69, 79, 79 മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇതിനകത്ത് മണ്ണുണ്ട്, ചകിരിച്ചോറുണ്ട്, ചകിരിച്ചോറൊക്കെ ആക്കി ഇതിന് ജലാംശം ഒരു 10 ദിവസം വരയ്ക്കും ഇല്ലാതെ നിൽക്കാനാണ് നമുക്ക് കൊടുക്കുന്നത്. വാട് കാര്യങ്ങൾ വാടാതെ വാടി ഇതിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞ പോലെ ഇതിന് കമ്പാണ് നമുക്ക് ആവശ്യം. നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാം. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നാങ്കണ്ണി ചീര വന്ന കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി വന്നത്. അതുമല്ലാതെ ശരിക്കും ഈ തമിഴ്നാട്ടില് ഡോക്ടർമാർ വരെ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. സാധനം വീട്ടിലെല്ലാ കുട്ടികൾക്കും കൊടുക്കാനും കഴിക്കാനുമുണ്ട്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കഴിക്കാനുണ്ടാകും. ആ മക്കൾക്ക് കണ്ണട വെക്കേണ്ട ഒരു ഇതുണ്ടായില്ല. അപ്പൊ ഞാനൊക്കെ കുറേ കണ്ണട വെക്കാൻ ചെറുപ്പം മുതലേ. അതെ അതെ അതെ. പിന്നെ കണ്ണട എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മരുന്ന് കഴിച്ചും അതുപോലെ തന്നെ കണ്ണട ഉപയോഗിച്ചൊക്കെ നമുക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് ചെറുപ്പം മുതൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കളുടെ കണ്ണിന് പ്രശ്നം ഉണ്ടായില്ല. അതെ, 90% വരെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ പൊന്നാങ്കണ്ണിൽ 3 തരം പൊന്നാങ്കണ്ണി ഉണ്ട്. തമിഴ്നാട്ടില് നല്ല ചോപ്പുകൾ അറിയും, തണലത്ത് വെച്ച് നല്ല പച്ചകൾ അറിയും. എന്തെങ്കിലും ഒരു സാധനത്തിന് വെയിലത്ത് നിന്ന് അതിന് കളർ മാറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആരോഗ്യം ജോലിക്ക് എന്തുകൊണ്ടല്ലേ ഇത്രയും ജോലിക്കാര് അതിനകത്ത് വലിയ ലാഭമൊന്നും നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കില്ല. എങ്കിലും ചെറിയ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാനുള്ള നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഇത് 40 വയസ്സ് 30 വയസ്സ് കഴിഞ്ഞാൽ കണ്ണിൽ പതുക്കെ തിമിരം വരാൻ സാധ്യത. അതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ കഴിക്കണമെന്ന് പറഞ്ഞു കഴിച്ചു ദിവസം തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാല് പകല് നക്ഷത്രം കാണാൻ പറ്റും, കണ്ണിൽ ക്വാളിറ്റി ഉണ്ടാകുന്നതാണ്. വൺ ബേ ഡോട്ട് എന്നാണ് നമ്മൾ വിശേഷിച്ചത്. ഇതിന് സ്വർണത്തിന്റെ സ്വർണത്തിനുള്ള എന്തൊരു സംഭവം പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ഒരു ഇത്. അത് കുറേ വീഡിയോസുകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതൊക്കെ ഇഷ്ടംപോലെ. പിന്നെ അത് റിസർച്ച് പേപ്പറൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് നെക്സ്റ്റ് ജനറേഷൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംഭവം അവർ കൂടി മനസ്സിലാക്കി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളത് മരുന്നുണ്ടാക്കാം. ഞാനിപ്പോ 1 വർഷമായി ഇതിന് പുറകിലാണ്. 1 വർഷമായി നമ്മൾ ഈ പ്ലാന്റേഷൻ ഒക്കെ, ഇവിടെ മാത്രം നമുക്ക് അപ്പുറത്തെ പ്ലാന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അവിടെ നിന്നിങ്ങനെ കേരളം മുഴുവൻ നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്ക് നമ്മൾ എത്തിക്കുക. പിന്നെ പല ആളുകൾ പല സ്റ്റേറ്റിൽ ഇപ്പൊ നമ്മൾ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പല സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ വാങ്ങിക്കും. അപ്പോൾ ഓൾറെഡി ബൾക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഓർഡറാ വരുന്നുണ്ട്. കാരണം നമുക്കിപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഓർഡറാ വരുന്നുണ്ട്. അത് അറിയുന്നവർ എന്തായാലും വാങ്ങിക്കും. പിന്നെ അറിയാത്തവർക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ സംഭവം. ഇപ്പൊ നിനക്ക് അത് അറിയില്ല. അപ്പൊ നിനക്ക് ഇതിന്റെ ഗുണവും കേട്ടാൽ നീ മുമ്പിൽ വാങ്ങിച്ചിട്ടു മനസ്സിലായി. അതാണ് ഇത് സംഭവം. വീട്ടിലെവിടെ ചെറിയൊരു സ്ഥലം കണ്ടെത്തി നമ്മൾ എന്തായാലും അതിന് പറിച്ചെടുത്ത് ഭക്ഷണം കഴിക്കും. ഇതെങ്ങനെ തണ്ട് മാത്രം, തണ്ട് ഇങ്ങനെ 2 കമ്പ് ഒടിച്ചാൽ മതി. നമ്മളൊരു 10 പ്ലാന്റ് മുതൽ 20 പ്ലാന്റ് വരെയാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് 20-25 പ്ലാന്റേഷൻ ചെയ്യാം. ഒരു മാസം 15 ദിവസം കഴിഞ്ഞിട്ട് അതിന് കണ്ടെയ്ത് വീട്ടും വാങ്ങിക്കും. അതെ അതെ. നമ്മുടെ വെബ്സൈറ്റ് 5 ചെയ്യാൻ പറ്റും. ഒരു 2-3 ഒക്കെ വാങ്ങിക്കുന്ന ആൾക്ക് 15 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം.
അത്രയും സാധനം ഉണ്ട്. അതുപോലെ കുറെ സാധനം കിട്ടുമല്ലോ, മൂന്നെണ്ണം കിട്ടുമ്പോ കുറെ കുക്കി നമുക്ക് സാധാരണ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്ത് ഉണ്ടാക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചെടുത്തിട്ട് ഇതിന്റെ കുറച്ച് ഇലകൾ എടുത്തിട്ട് അരക്കുക, അരച്ചിട്ട് അതിന് നീര് പിഴിഞ്ഞെടുക്കുക, എന്നിട്ട് അത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് രാവിലെ കഴിക്കാം. മറ്റു വീടുകളിൽ നമ്മൾ എങ്ങനെ കഴിക്കണ്ടെന്ന് പറയുന്നില്ല, രാവിലെ കഴിക്കുക എന്നുള്ളതാണ് എന്റെ. വെറും വയറ്റിലേക്ക്, വെറും വയറ്റിൽ കഴിക്കാം, വെറും വയറ്റിലോ എങ്ങനെയും സാധനം അകത്തായിരിക്കാൻ മനസ്സിലായി. അതാണ് ഏറ്റവും കണ്ണിന് കൂടുതൽ പ്രോബ്ലം ഉള്ള അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രതിവിധി. അല്ലാത്തവര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നമ്മളെ നോർമല് ചീര കറിയൊക്കെ വെച്ചാണല്ലോ, ചീര പരിപ്പും മെയിൻ സാധനമാണ്. ചീരയും പരിപ്പും അടിപൊളി ചീര, അടിപൊളി സാധനമാണ്. ഞാനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മറ്റു ചീര ചീരയുടെ രാജാവാണ്. ഇത് കുറെ ഒറിജിനലെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, അത് ഇതൊക്കെ പറഞ്ഞ കമ്പനിയൊക്കെ വരും സാധ്യതയുണ്ട്. അത് ഒറിജിനല്, ഇത് ഇതിനേക്കാളും ഒറിജിനൽ ഇത് സ്വപ്നങ്ങളിൽ മാത്രമേ പറയാൻ പറ്റുന്നത്. ഒരു വർഷം ഞാൻ ഇതിന് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ആളുകളൊക്കെ നമ്മളത് ഒരു വർഷം ഏകദേശം ഒരു വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇവരാണ് ഈ പ്ലാന്റേഷൻ ചെയ്തത്, ഇതെന്നാണ് നമ്മൾ പറിക്കുന്നത്, ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റേഷൻ വിട്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു മനസ്സിലാക്കണം. ഈ സംഭവം ഉദ്ഘാടനം മന്ത്രിയാണ്, കൃഷി മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഞാൻ പോയി മന്ത്രിക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവം, നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പരിപാടി നടന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് മന്ത്രി എടുത്ത് കൊടുക്കാൻ വേണ്ടി. അതിന്റെ ഇടയിൽ ഒരു പല അന്വേഷണം നടത്തിയിട്ടുണ്ട്, എന്താ സംഭവം. അങ്ങനെ നമ്മുടെ അടുത്ത് വായിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് മന്ത്രി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ജർജീർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജർജീറിന്റെ സീഡ്, അതിൽ കൂട്ടി നമുക്ക് സീഡാണ്. നമുക്ക് കൊടുക്കാം ഒരു 200 പരം സീഡാണ് ജർജീർ, അവിടെ ഉണ്ട് കൃഷി എടുത്ത് നമ്മള് അറബികൾ ഭയങ്കരമായിട്ട്. ഈ സാധനം ശരിക്കും ഒറിജിനൽ സാധനം, ഇതൊന്നും ഈ ഒരു ഇലയൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ ഒരു ഇല ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടാവും അതേ സാധനം, അതേ സാധനമാണ്. ഞങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് പഠിപ്പിച്ചത്, അതേ സാധനം സൂപ്പറല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് ഉപേന്ന് കഴിക്കാറ് നമ്മൾ ഈ ബർഗറിന്റെ കൂടെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മള് സലാഡ് പോലെ ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മളത് വരുത്തിയതും സിറിയന്റെ ഒറിജിനൽ സീഡാണ് നമ്മളിവിടേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ആ അത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാവും, 200 തരം സീഡുകൾ. കാരണം എന്തറിയോ, ഇത് എനിക്ക് കിട്ടിയതിന്റെ വൻ വിലക്കാണ്. കാരണം ഒറിജിനൽ തന്നെ കിട്ടണം എന്നുള്ളൊരു നിർബന്ധമുള്ള ആളാണ് ഞാൻ. എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തിട്ട് അങ്ങനത്തെ ഇവിടെ നമ്മളിത് വാങ്ങിക്കുന്നു ചോദിച്ചാൽ ഒറിജിനൽ സാധനം കിട്ടണം, അത് നല്ലത് അവർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ 200 വരെ സീഡ് പറഞ്ഞു, ഒരു മുള്ളു സീഡ് എടുത്തിട്ട് ഇട്ടാ ഒരു വീട്ടിലേക്ക് മതി. ഇത് വളരുമ്പോൾ ഇതിന് സീഡ് ഉണ്ടാവും, ആ സീഡ് എടുത്ത് തിരിച്ച് നമ്മളെടുത്ത് വെറുതെ നമ്മളത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമ്മളിതൊക്കെ ഉണ്ട, ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പറിച്ചു പോകാൻ വേണ്ടിട്ട് പല ചെടികളുടെ ഓരത്തും ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ എല്ലാവരും വെച്ചിരിക്കുക. ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പറിച്ചു പോകും. അല്ല കഴിഞ്ഞ ഡോക്ടർ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ചീര ചില വീട്ടിൽ സ്ഥലവും കാര്യങ്ങളൊന്നും അതേപോലെ ഗ്രോ ബാഗിലായിട്ട് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് അങ്ങനെയും വെക്കാം. നമ്മള് ആമസോണിലൊക്കെ നമുക്ക് ഈ വെള്ളമൊക്കെ വെള്ളത്തിലൊക്കെ ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സ് അതൊക്കെ നമുക്ക് വാങ്ങിക്കണം, അതിലേക്ക് വെക്കണം. അതിനൊക്കെ പൈസ കൂടുതലാണ്, സാമ്പത്തികം വേണം. അപ്പൊ ഇനി നമ്മള് ഇനി ഇവിടെ പാലക്കാട് ഏത് വീട്ടിൽ പോകുമ്പോഴും നിന്റെ ചാനലിന് കൂടെ കാണാനുള്ള അവിടെ ഉണ്ടാവണം. തീർച്ചയായും തീർച്ചയായും എല്ലാവരും വാങ്ങി വരണം. 100 രൂപ നിങ്ങൾ നോക്കണം, ചായ കുടിക്കുന്ന പൈസ അത്രേ ഉള്ളൂ. അത് വാങ്ങി വെച്ചാൽ എന്തെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനും ഗുണമില്ലേ? ഒന്നുമില്ല. ചാണപ്പുഴയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി വളക്കൂറുള്ള മണ്ണാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വരും, ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒടിച്ചൊടിച്ചൊടിച്ചൊടിച്ച് വെച്ച പരക്കും ഇങ്ങനെ. കുറച്ചുകൂടി വലിയ സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. താഴത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഇടാം, സൈറ്റിന്റെ ലിങ്ക് ഇടാം. നിങ്ങൾ അതിൽ കയറിയിട്ട് സാധനം ഓർഡർ ആക്കുക. 99 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് 49 രൂപ ഷിപ്പിംഗ് ചാർജ്, 149 രൂപ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ 100%. അല്ല, നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ സത്യം. പിന്നെ വേറെ ഒന്ന് കണ്ണാണ്, നമുക്ക് കുറെ സാമ്പത്തികം ഉണ്ട്, സംഭവം കാണണ്ടത് കണ്ട് ആസ്വദിക്കാൻ കഴിയും. അപ്പൊ കണ്ണിനെ സേഫ് ആക്കാനുള്ള ഒരു ഭക്ഷണം ആണെങ്കിൽ ഈ പൊന്നാങ്കണ്ണി ചീരാന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കണ്ണ് സേഫ് ആയിരിക്കും, നമുക്ക് എല്ലാം കാണാം. അപ്പൊ 150 രൂപ മുടക്കുന്നതും പിന്നീട് 1.5 ലക്ഷം മുടക്കുന്നതും വ്യത്യാസം. അപ്പൊ അത്രേ ഉള്ളൂ. കാണുന്നുണ്ടോ ഒരു വലിയ വലിയൊരു ഫാക്ടറിയിൽ ചെയ്യുന്ന പോലെ സംഭവം. ഇത് സംഭവം നമ്മൾ ഇറങ്ങി പൊന്നാങ്കണ്ണി ചീരയാണ് വിൽക്കാതെ ഓർഡറുകൾ കൊണ്ട് വരാതെ.
ഓർഡർ ചെയ്തു, വളരെ ഇഷ്ടം പോലെ ഓർഡർ. ഇഷ്ടം പോലെ പാക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് സാധനം കിട്ടാവുന്നതൊക്കെ പാക്കിംഗ് ആക്കാതെ നിങ്ങൾക്ക് ബില്ലടിച്ച് നമ്മളിവിടെ പാക്ക് ആയിക്കൊണ്ടിരിക്കുക. പോസ്റ്റ് ഓഫീസർ വരും, അവര് വന്ന് ഇതൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ഓഫീസർ വന്ന് ഒരു ദിവസം നമുക്ക് എത്ര ഓർഡർ കൊണ്ടിരിക്കാം. നമ്മള് ഒരു ദിവസം 3000 ഷിപ്മെന്റ് ഒക്കെ അയക്കാനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 3000 കൂടുതൽ നമുക്ക് അയക്കാൻ പറ്റുന്ന ഇത് സംഭവം അറിയാം. ചിലപ്പോൾ ഓർഡർ നമുക്ക് വന്നിരിക്കാം, സാധനം 100% 10 ദിവസം കിട്ടും. ഓർഡർ ചെയ്തവർക്ക് എന്തായാലും സാധനം 10 ദിവസം ഇവിടെ സാധനം കിട്ടും, 100% അത് ഗ്യാരണ്ടി. ഒരുപാട് നമ്മുടെ പ്രായത്തിലെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ചുറ്റുവട്ടമുള്ളവർക്ക് ഒരു ഉപകാരമായി, കാരണം അവർക്ക് ഒരു തൊഴിൽ എന്നുള്ള ലെവലില് കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ ആളുകൾ മൊത്തം നാട്ടുകാരൊക്കെ ഇവിടൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മളെ അതുപോലൊരു ഇത് കിട്ടിയിട്ട് അതില് ചീര ഇത് നമ്മളൊന്നും അടിക്കും. ഇതിനകത്തിട്ട് കവർക്കിട്ട് നമ്മളെ ചെറിയ ഡാമേജ് കുഴപ്പമൊന്നുമില്ല. ഇത് തണ്ടാണെങ്കിൽ തണ്ടാണെങ്കിൽ മൊത്തം കവറിനാണ്. ഇത് രണ്ടെണ്ണം ബുക്ക് ചെയ്ത ആളുകൾ കൊടുക്കാനാണ്. ഈ കവറാത്തതും ബില്ലൊട്ടിക്കും അയച്ചോളാം. എങ്ങനെയാലും ഈ ഓർഡർ ചെയ്തവർക്ക് 10 ദിവസം മെഡിസിനൽ പ്ലാന്റ് ആകുമോ? അപ്പൊ അതിൽ പല തരത്തിലും ഒരു ഇത് കൊണ്ട് വെച്ച് ഈ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം, ഒറ്റ മാസം കൊണ്ട് കഴിക്കാം. ഇത് കട്ട് ചെയ്തിട്ട് വെക്കണം, ആഴ്ചയാകുമ്പോൾ കട്ട് ചെയ്ത് വിടണം. നമ്മൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് വേണം. അപ്പൊ ഇഷ്ടംപോലെ സിനിമയെ കുറിച്ച് ഭയങ്കര രസകരമായിട്ട്. അപ്പൊ നമ്മള് ഇക്കാന്റെ കൃഷിയും കാര്യങ്ങളും അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും അതിനെ കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇക്ക വളരെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. നമ്മള് വന്നപ്പോ തന്നെ ഇക്ക രാത്രി 2 മണിക്കൊന്ന് പോയെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരുപാട് സഹകരിച്ചു, ഒരുപാട് താങ്ക്സ്. അപ്പൊ അതൊക്കെ കണ്ടു, അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ കമന്റിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങളെല്ലാം കയറി ജസ്റ്റ് ഓർഡർ ആക്കുക. 180 രൂപ എന്ന് പറയുന്നത് ഞാൻ പിന്നെയും പിന്നെയും പറയാം, ചിലർ കമന്റ് ഇടും എന്താ പറയുക, നിനക്ക് ചിലപ്പോൾ 180 രൂപ വലിയ പ്രൈസ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ സത്യാവസ്ഥ പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഇത്ര നല്ലൊരു സംഭവം ഈ ഒരു വിലക്ക് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കയറി മേടിക്കാം. എന്താ പറയാ, നിങ്ങൾ നമ്മുടെ ആരോഗ്യമാണല്ലോ. എനിവേ ഇക്ക ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. അപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പാലക്കാട് മിസ്റ്റർ പാലക്കാട്. നമുക്ക് കുറച്ച് ചീരയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്ടോ കുറെ ഉണ്ട്, ഒരു 10 അടുത്ത് മേലെ ഉണ്ടെന്ന് തോന്നും. എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല കേട്ടോ, ഇവിടെ വന്നപ്പോ ഇങ്ങനെ കാണാൻ പറ്റുമോ ഒന്നും നമ്മൾ പ്രതീക്ഷയല്ല. നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അടിപൊളി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കുറച്ച് കുത്തി വെക്കണം. അതിന്റെ വീഡിയോസ് ഒക്കെ ബാക്കിലുണ്ടാവും. എനിക്ക് ബൈ.